കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് എസ് എസ് സി മുഖാന്തരം ഫെയ്സ് ട്വൽവിലൂടെ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ക്ലാസ് അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഏതൊരു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ മാത്രമല്ല വിവിധ അതർ മറ്റുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തവർക്ക് വരെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ നമ്മൾ നോക്കുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ ക്ഷണിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ അതുപോലെ മറ്റുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ സി ബി ഐ ഇങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഫീസിലും ബാക്കിയുള്ള അണ്ടറിലൊക്കെ ആയിട്ട് ജോലിക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെ അതായത് എംപ്ലോയിസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സെലക്ഷനാണ് ഈ ഫേസ് ട്വൽവ് എന്ന് പറയുന്നത് വിവിധ പോസ്റ്റുകളിലേക്കാണ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഫൈസ് ട്വൽവിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നിരവധി ജോലികളായിരുന്നു നിരവധി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണിത് ഒന്നോ രണ്ടോ അല്ല വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് ഈ ഒരു ഫേസ് ട്വൽവിലൂടെ നോട്ടിഫിക്കേഷൻസ് ക്ഷണിക്കാറുള്ളത് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഇപ്പോൾ ഇത് നോക്കാൻ സാധിക്കും സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഫേസ് ട്വൽവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെട്രിക് ലെവൽ അതുപോലെ തന്നെ സെക്കൻഡറി ലെവൽ പിന്നെ അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ ഇങ്ങനെ മൂന്ന് ലെവലിലാണ് ലിങ്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങൾ പത്താം ക്ലാസ് ബേസിലാണ് ഈ ഒരു ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂൺ അവസാനത്തോടു കൂടിയാണ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് എസ് എസ്സിൻ്റെ ഒക്കെ എല്ലാ അപ്ഡേറ്റും ഇനി ഉടനടി വരുന്നത് ഇന്നലെ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എഫിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് സി എ പി എഫിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉടനെ തന്നെ വരുന്നതായിരിക്കും കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ്റെ ആ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതായിരിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ എസ് എസ് സി കെ കെ ആറിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നതായിരിക്കും എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ലിങ്ക് കാണാൻ സാധിക്കും നിങ്ങൾ പത്താം ക്ലാസ് ബേസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ ആദ്യത്തെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് മെട്രിക് ലെവലിൽ ക്ലിക്ക് ചെയ്യുക എന്നെ നിങ്ങൾ പ്ലസ് ടു ലെവലിലാണെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിൽ ക്ലിക്ക് ചെയ്യുക ഗ്രാജുവേറ്റ് അതായത് ഡിഗ്രി ലെവലിലാണെങ്കിൽ ഈ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇവിടെ പത്താം ക്ലാസ് ലെവൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെക്ക് എന്നുള്ള കാര്യം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻറ്റർഫേസിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെട്രിക് ലെവൽ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക ആദ്യം ഡേറ്റ് വരുന്നത് പൂജ്യം ഒന്ന് അങ്ങനെയാണെങ്കിൽ പൂജ്യം ഇട്ടിട്ട് തന്നെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക അതായത് ഒന്നാം തീയതി ആണെങ്കിൽ മുൻപ് പൂജ്യം ഇടുക അതിന് ശേഷം ഇടുക എങ്കിലേ കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ അതിനുശേഷം ഈ ഒരു സ്ലാഷ് ഇങ്ങനെയുള്ള ഈ ചെറിച്ചിട്ടുള്ള വര ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് തായയിലേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ഐ ഹാവ് നോട്ടഡ് ദി അബവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് ആണോ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉടനെ റിലീസ് ചെയ്യും റിലീസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെക്ക് ചെയ്യേണ്ട ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം പത്താം ക്ലാസ് ബേസിൽ പത്ത് മാത്രമല്ല പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എനിവേ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം